ഇമ്മാനുവൽ സിൽക്സ് ഒരുക്കുന്നു റംസാൻ വിഷു ഈസ്റ്റർ സെയിൽ. ഓരോ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പണിലൂടെ ഒരു ഭാഗ്യശാലിക്ക് സ്വന്തമാക്കാം റെനോൾട്ട് ക്യൂബ് കാർ. ഇമ്മാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. മണൽ കടവ് അനുവദിക്കുന്നത് തടസ്സപ്പെടുത്തുന്ന പരുതൂർ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനത്തിനെതിരെ CITU നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. CITU ജില്ലാ സെക്രട്ടറി എം ഹംസ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. CITU പരുതൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തിയത്. പഞ്ചായത്ത് ഭരണസമിതി പരുതൂരിൽ മണൽക്കടവ് അനുവദിക്കണമെന്ന് മാർച്ച് ആവശ്യപ്പെട്ടു. CITU ജില്ലാ സെക്രട്ടറി എം ഹംസ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും തൊഴിലാളി സംഘടനകളെ ചേർത്ത് പിടിക്കുന്ന രീതിയാണ് CITU-ന്റേത്. പരുതൂരിലെ വിഷയത്തിലും എല്ലാവർക്കും ഈ സമരത്തിലേക്ക് കടന്നു വരാമെന്നും എം ഹംസ പറഞ്ഞു. നിയമപരമായിട്ടുള്ള നിരവധി പോരാട്ടങ്ങളാണ് ഹെഡ് റോഡ് ആൻഡ് വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് കേരളത്തെന്ന് പറഞ്ഞാൽ ഈ കേരളത്തിന്റെ പ്രത്യേകത ഏറ്റവും കൂടിയ വേതനം തൊഴിലാളിക്ക് കിട്ടുന്ന ഒരു സംസ്ഥാനമാണ് കേരള സംസ്ഥാനം. അൺസ്കിൽഡ് ലേബേഴ്സിന് 987 രൂപ ഒരു ദിവസം വേതനം കിട്ടുകയും ഇന്ത്യ രാജ്യത്തിന്റെ മൊത്തം എടുത്തു നോക്കുമ്പോൾ 285 രൂപ അൺസ്കിൽഡ് ലേബർക്ക് വേതനം കിട്ടുകയും ചെയ്യുന്ന വലിയ തോതിൽ കൂലിയുടെ അന്തരമുള്ളതും ഏറ്റവും നല്ല കൂലിയുമുള്ള ഒരു സ്റ്റേറ്റാണ് കേരളത്തിലെ സംസ്ഥാനത്തിന്റെ പ്രത്യേകത. ആവറേജ് ഒരു തൊഴിലാളിക്ക് 1000 രൂപയുടെ വരുമാനം കേരളത്തിലുണ്ടെങ്കിൽ ഏതാണ്ട് 1000 രൂപയുടെ വരുമാനം ഒരു ദിവസം അധ്വാനിച്ചാൽ കേരളത്തിലെ എല്ലാ തുറത്തു തൊഴിലാളിക്കും കിട്ടുന്നില്ല എന്നുള്ളത്. പഞ്ചായത്ത് ഓഫീസ് മാർച്ചിന്റെ ഭാഗമായി തൃത്താല CA നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. CITU ചുമട്ടുതൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി PN മോഹനൻ ചടങ്ങിൽ പ്രഭാഷണം നടത്തി. CPIM, CITU എന്നിവയുടെ വിവിധ ഭാരവാഹികൾ ചടങ്ങിൽ സംബന്ധിച്ചു.